ഏവരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ വ്യത്യസ്തമായി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പാചകകലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചില പാചക രാജാക്കന്മാരെ കുറിച്ചാണ് 1-2-3 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഒന്നാമതായി, സാൾട്ട് ബേ. തന്റെ 6-ാമത്തെ വയസ്സിൽ പഠിക്കേണ്ട സമയത്ത് സ്കൂളിൽ പോവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഒരു ഇറച്ചി വെട്ടുകാരന്റെ സഹായിയായി ജോലിയെടുക്കാൻ പോയ പയ്യൻ വർഷങ്ങൾക്കിപ്പുറം ലോകത്തിലെ പ്രശസ്തനായ ഒരു പാചക വിദഗ്ധനായി മാറിയ കഥ കേട്ടിട്ടുണ്ടോ? നുസ്രത് ഗോകച്ചെ എന്ന തുർക്കി ബാലനാണ് ഇന്ന് സാൾട്ട് ബേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പാചകക്കാരൻ. നുസ്രത് എന്ന ഹോട്ടൽ ശൃംഖലയുടെ ഉടമയായ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത കത്തിയും മറ്റും ഉപയോഗിച്ച ഒരു അഭ്യാസിയുടെ പ്രാവീണ്യത്തോടെ ഇറച്ചി മുറിക്കുക എന്നതും പാചക സമയത്ത് ഒരു പാമ്പിന്റെ രൂപത്തിൽ കൈവച്ച ഉപ്പ് വിഭവങ്ങളിലേക്ക് ഇടുക എന്നതൊക്കെയാണ്. മെസ്സി, എംബാപ്പെ എന്നീ ഫുട്ബോളർമാരും ഇദ്ദേഹത്തിന്റെ ആരാധകരാണ്. സ്വർണത്തരികൾ ഉപയോഗിച്ചുണ്ടാക്കിയ സ്റ്റീക്ക് വിഭവത്തിന് ഇദ്ദേഹം ഒരുപാട് വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട്. CZN ബുറാക്. തുർക്കിക്കാരനായ ഈ യുവാവ് പാചകത്തോടുള്ള തന്റെ ഇഷ്ടം കൊണ്ട് പ്രശസ്തനായ ഒരാളാണ്. വലിയ അളവിൽ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കാനും നൂതനമായ പരീക്ഷണങ്ങൾ നടത്താനും ഇദ്ദേഹം മിടുക്കനാണ്. എല്ലാ ഭക്ഷണ സാധനങ്ങളും കൂടിയ അളവിൽ ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരുപാട് പാചക വീഡിയോകളിലൂടെയാണ് ഇദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നുവരുന്നത്. യൂട്യൂബിൽ 48 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 3.5 കോടി ഫോളോവേഴ്സും ടിക്ടോക്കിൽ 6 കോടിയിലധികം ആരാധകരുമുണ്ട് ഇദ്ദേഹത്തിന്. ഇവരുടെയൊക്കെ പിന്തുണ ലഭിച്ച പ്രസിദ്ധനായ ശേഷമാണ് 2020 അദ്ദേഹം സ്വന്തമായി ഒരു ഹോട്ടൽ തുടങ്ങിയത്. പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളും സെലിബ്രിറ്റികളും അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെ ആരാധകരാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഏത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും മുഖത്ത് നല്ലൊരു ചിരിയുമുണ്ടാകും. ഷെഫ് ഫറൂഖ്. കടൽ വിഭവങ്ങൾ രുചികരമായി ഭക്ഷണമാക്കി മാറ്റുന്ന പാചകക്കാരനാണ് ഫറൂഖ്. തുർക്കിയിൽ ജനിച്ച ഇദ്ദേഹം തന്റെ പാചക വൈദഗ്ധ്യങ്ങൾ വീഡിയോകളാക്കി പ്രചരിപ്പിച്ചാണ് പ്രശസ്തനാവുന്നത്. മത്സ്യങ്ങളെയും മറ്റും അതിവിദഗ്ധമായി മുറിക്കുകയും ചിട്ടപ്പെടുത്തി പാചകം ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ വിഭവങ്ങൾ ആരാധകർ കൂടാൻ കാരണമായി. കേക്ക് മാസ്റ്റേഴ്സ്. കേക്കുകൾ ഇഷ്ടമില്ലാത്തവരുണ്ടാകില്ല. പ്രധാനമായും വിശേഷ ദിവസങ്ങളിൽ കേക്കുകൾ വാങ്ങുകയോ സ്വന്തമായി ഉണ്ടാക്കുകയോ ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ഇവിടെ ചില കേക്കുകൾ കാണുന്നില്ലേ, ഒറ്റ നോട്ടത്തിൽ പൂക്കളായും ചെരുപ്പായും ഒക്കെ തോന്നിക്കുന്ന കേക്കുകൾ നിർമ്മിക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. നമുക്കിഷ്ടമുള്ള രൂപത്തിൽ കേക്കുകൾ നിർമ്മിക്കുന്നു. മറ്റൊരു കേക്ക് കണ്ടോ, പുറത്ത് വെള്ളം പോലെ തോന്നിക്കുന്ന, ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കാണാൻ കഴിയുന്ന മറ്റൊരു കേക്കാണിത്. ഇത്തരത്തിൽ കൗതുകവും കൊതിയും നിറയ്ക്കുന്ന നിരവധി കേക്കുകൾ കാണാൻ കഴിയും. എഗ് മാസ്റ്റർ. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് മുട്ട. എന്നാൽ ഏതൊരാൾക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിഭവവും മുട്ട കൊണ്ടുള്ളതാണ്. എന്നാൽ മുട്ടകൾ ഉപയോഗിച്ച് അഭ്യാസം കാണിക്കുന്ന ഒരു പാചകക്കാരനെ കണ്ടോ, അയാൾ 2 കത്തികളും ഒരു മുട്ടയും കൈകൊണ്ട് അമ്മാനമാടുകയാണ്. എന്നാൽ കയ്യിൽ നിന്നും വഴുതി പോവാതെ വളരെ കൃത്യതയോടെ എറിഞ്ഞു പിടിക്കുകയും ഒടുവിൽ ഒരു കത്തിയിൽ കുത്തി മുട്ട പൊട്ടിച്ച് അതുപയോഗിച്ച് വളരെ രസകരമായ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ സ്കൾപ്ചർ. കല്യാണ വീടുകളിലും അതിഥി സൽക്കാരങ്ങളിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് പച്ചക്കറികളിലും പഴങ്ങളിലും നിർമ്മിച്ചിരിക്കുന്ന പലവിധ രൂപങ്ങൾ. അതിസൂക്ഷ്മതയോടെ വളരെ ക്ഷമയോടെ ചെയ്യുന്ന ഇത്തരം രൂപങ്ങൾ അലങ്കാരത്തിന് പുറമെ വളരെ കഴിവ് വേണ്ട ഒരു കലയാണ്. ഇവിടെ തണ്ണിമത്തനിൽ ഉണ്ടാക്കിയെടുത്ത മനുഷ്യമുഖം കാണുന്നില്ലേ, യഥാർത്ഥമാണെന്ന് തോന്നും വിധമാണ് ഇവയുടെ നിർമ്മാണം. ചിത്രങ്ങളെപ്പോലും വെല്ലുന്ന തരത്തിലാണ് തണ്ണിമത്തനിൽ ഇങ്ങനെ കൊത്തിയെടുക്കുന്നത്. സ്വീറ്റ്സ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മധുര പലഹാരങ്ങൾ ഒരുപാടുണ്ട്. ബേക്കറികളിൽ പെട്ടിക്കുള്ളിൽ നിറച്ചിരിക്കുന്ന ഇത്തരം പലഹാരങ്ങൾ കൊതിയോടെ കഴിക്കണമെന്ന് തോന്നാറില്ലേ? എന്നാൽ കണ്ടാൽ നോക്കിയിരിക്കാൻ തോന്നുന്ന, കഴിക്കാനുള്ളവയാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ പല രൂപങ്ങളും മധുര പലഹാരങ്ങളിൽ നിർമ്മിക്കുന്ന ഒരു പാചകക്കാരിയാണ് റോസി. അവരുടെ കലാവൈഭവം പലഹാരങ്ങളിൽ വീട്, പൂന്തോട്ടം, അങ്ങനെ പലവിധ രൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കും. ഒരു നിമിഷം ഇവയെല്ലാം അലങ്കാരത്തിന് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന രൂപങ്ങളാണെന്ന് തോന്നിപ്പോകും. അത്ര മനോഹരമാണ് അവയുടെ നിർമ്മാണം. ബിഗ്ഗസ്റ്റ് ഷവർമ. ഈജിപ്തിൽ ജനിച്ച, ഇന്ന് ലോകം മുഴുവൻ തീൻമേശകളിൽ സ്ഥാനം പിടിച്ച ഒരു വിഭവമാണ് ഷവർമ. ഒരു വലിയ ദണ്ടിൽ മസാലകൾ തേച്ച ഇറച്ചി ഒന്നിനു മുകളിൽ മറ്റൊന്നായി വട്ടത്തിൽ അടുക്കി വെച്ച ചൂടുള്ള ഒരു അടുപ്പിന് സമീപം വെച്ച് ചൂടാക്കി പച്ചക്കറികളും ചേർത്ത് വിളമ്പുന്ന ഒരു വിഭവം. വിദേശത്തു നിന്ന് എത്തിയെങ്കിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി അത് നമ്മുടെ നാട്ടിലും നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയുള്ള സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന വലിയ ഷവർമ നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടോ?
ഒരാൾ പൊക്കത്തിൽ 300 കിലോയോളം ഇറച്ചി ചേർത്ത് നിർമ്മിക്കുന്ന ഷവർമ മേക്കർ അത്ഭുതം തന്നെയാണ്. ഈ പാചക രാജാക്കന്മാരിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ആരാണെന്ന് കമന്റിലൂടെ അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.